ഹലോ, നമസ്കാരം എല്ലാവർക്കും. എക്സലൻ്റ് ഇളമ്പയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശരണ്യ. ഇന്ന് നമ്മൾ 6-ാം ക്ലാസ്സിലെ ഒരു ചിത്രകഥയാണ് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ എന്താണ് ബാദൽ ദാനി എന്ന് പറഞ്ഞൊരു കവിത പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ബാരിഷ് കേസേ മിലി എന്ന് പറയുന്ന ഒരു ചിത്രകഥയാണ്. ബാരിഷ് കേസേ മിലി, ബാരിഷ് എങ്ങനെയാണ് കിട്ടിയത്? ബാരിഷ് എന്ന് പറഞ്ഞാൽ എന്താ? മഴ അല്ലേ. കേസേ എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ. മിലി എന്ന് പറഞ്ഞാൽ മില്ല എന്ന് പറഞ്ഞാൽ കിട്ടുക, ലഭിക്കുക. അപ്പോൾ ബാരിഷ് കേസേ മിലി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മഴ എങ്ങനെയാണ് ലഭിച്ചത്? നോക്കിക്കേ. അപ്പോൾ ചിത്രത്തിൽ എന്താ ഉള്ളത്? ചിത്രമേ ക്യാ ക്യാ ഹേ? ചിത്രമേം ആ എന്താ ഉള്ളത്? ഈ കൊക്കിനെ എന്താ നമ്മൾ ഹിന്ദി പറയുക? അറിയോ, കൊക്കിനെ പറയുന്ന എന്താ? ബഗുല. ബഗുല എന്ന് പറഞ്ഞാൽ എന്താ? കൊക്ക്. അപ്പോൾ ഇവിടെ കൊക്ക് പറയുന്ന എന്താ? ഭയ്യാ ബഹുത്ത് പ്യാസ ലഗി ഹേ ക്യാ കരീം. ഭയ്യാ എന്ന് പറഞ്ഞാൽ എന്താ? സഹോദര. ആ ബഹുത്ത് പ്യാസ് ലഗി ഹേ, ബഹുത്ത് ഒരുപാട്, പ്യാസ് എന്ന് പറഞ്ഞാൽ എന്താ? ദാഹം. അപ്പോൾ ഒരുപാട് എന്താണ്, എന്ത് തോന്നുന്നുണ്ട്? ആ ഭയങ്കരമായിട്ട് വല്ലാതെ ദാഹിക്കുന്നു. ക്യാ കരേം. ക്യാ ക്യാ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ക്യാ ക്യാ എന്ന് പറഞ്ഞാൽ എന്താ, എന്ത്. ക്യാ കരേം കർണാന്ന് പറഞ്ഞാൽ ചെയ്യുക. ക്യാ കരേ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും. ആ വല്ലാതെ ദാഹിക്കുന്നു, എന്ത് ചെയ്യും എന്നാണ് ആര് ചോദിക്കുന്നത്? കൊക്ക് ചോദിക്കുന്നത് അല്ലേ. ബഗുല. ബഗുല എന്ന് പറഞ്ഞാൽ എന്താ? കൊക്ക്. അപ്പൊ അടുത്തിരിക്കുന്ന ആളിന്റെ പേരെന്താ നമുക്ക് അറിഞ്ഞൂടെ? ആരാണ് ആശാൻ? ആ കുരങ്ങച്ചൻ. കുരങ്ങച്ചൻ എന്താ പറയുക ഹിന്ദിയില്? ബന്ദർ അല്ലേ. അപ്പൊ ബന്ദർ എന്താ മറുപടി പറഞ്ഞേ? പാനി കഹി നഹി ഹേ, ചലോ ബാരിഷ് കോ ഢൂണ്ടേ. പാനി, പാനി ക്യാ ഹേ, ക്യാ ഹേ പാനി. പാനി കാ മത്ലബ് ക്യാ ഹേ, എന്താണ് പാനി? പാനി എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം അല്ലേ. വെള്ളം എങ്ങുമില്ല. പാനി കഹീം നഹി ഹേ, വെള്ളം എങ്ങും തന്നെ ഇല്ല. ചലോ ബാരിഷ് കോട്ടൂണ്ടേ. ചലോ എന്ന് പറഞ്ഞാൽ വരൂ. ബാരിഷ് ആരാണ്? കോനെ ബാരിഷ്. പറഞ്ഞൂടെ? മഴ അല്ലേ. മഴ, മഴ കോ. ബാരിഷ് കോ, ബാരിഷ് കോ എന്ന് പറഞ്ഞാൽ മഴയെ. ടൂണ്ടിന, ടൂണ്ടിന എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക. ആരെ അന്വേഷിക്കാം നമുക്ക്? ആ മഴയെ അന്വേഷിക്കാം എന്ന് ആരാണ് പറഞ്ഞത്? കിസ്നെ കഹ? ബന്ദറിനെ കഹ. കിസ്സേ കഹ? ആരോടാണ് പറഞ്ഞത്? ബഗുലാസേ കഹ. അടുത്തത് നോക്കിക്കേ. വേ ബില്ലി സേ മിലേ, അവര് ആരെ കണ്ടു? വേ കിസ്സേ മിലേ, അവര് ആരെയാണ് കണ്ടത്? ആരുമായിട്ട് ആരെയാണ് അടുത്തത് കണ്ടുമുട്ടിയത്? ബില്ലി. ബില്ലി കോനെ അറിയില്ലേ. ബില്ലി ആരാ? മ്യാവ് മ്യാവ് എന്ന് പറഞ്ഞ ഒരാൾ നടക്കൂലേ, അതാണ് ബില്ലി. ബില്ലി ആരാണ്? പൂച്ച അല്ലേ. അപ്പൊ അവരിനി ആരെയാണ് കണ്ടത്? പൂച്ചയാണ് കണ്ടത്. മ്യാവ് ജി ബാരിഷ് കഹാ മിലേഗി ഏസേ കിസ്നെ പൂച്ച, ഇങ്ങനെ ആരാണ് ചോദിച്ചത്? ആ ബന്ദറിനെ അല്ലേ. അപ്പം മ്യാവ് ജി, മ്യാവ് ജി ബാരിഷ് കഹാ മിലേഗി, മഴ എവിടെ ലഭിക്കും, മഴ എവിടെ നിന്ന് കിട്ടും എന്ന് ആരാ ചോദിച്ചേ? കിസ്നെ പൂച്ച? ബന്ദറിനെ പൂച്ച. കിസ്സേ പൂച്ച ആരോടാണ് ചോദിച്ചത്? ബില്ലീസേ പൂച്ച അല്ലേ, പൂച്ചയോടാണ് ചോദിച്ചത്. അപ്പൊ പൂച്ച എന്ത് മറുപടിയാ പറഞ്ഞേ നോക്കിക്കേ. ബാരിഷ് മിലേഗി ബാദൽ കെ പാസ്. ആ ആരടുത്താണ് ഉള്ളത്? മഴ. ആ മഴ ആരുടെ അടുത്താണുള്ളത്? മേഘങ്ങളുടെ അടുത്താണുള്ളത് എന്ന് ആര് പറഞ്ഞു? കിസ്നെ കഹ? ബില്ലിനെ കഹ. അടുത്ത നോക്കിയേ. ചൽത്തെ ചൽത്തെ വേ ബക്കരി കെ പാസ് പഹുഞ്ചേ, നടന്ന് നടന്ന് അവരെവിടെ എത്തി? കോൻ ഹേ ബക്കരി. ബക്കരി എന്ന് പറഞ്ഞാൽ എന്താ? ആട് അല്ലേ. ആടിൻ്റെ അടുത്തെത്തി. ബഹൻജി കഹി ബാദൽ കോ ദേഖാ ഹേ, ബഹൻജി സഹോദരി എവിടെയെങ്കിലും, കഹി ബാദൽ കോ ദേഖാ ഹേ എവിടെയെങ്കിലും ആരെ കണ്ടോ, ആരെ കണ്ടു എന്നാ ചോദിക്കുന്നേ? ആ മേഘങ്ങളെ കണ്ടായിരുന്നോ എന്ന് ആരാ ചോദിച്ചേ? കിസ്നെ, കിസ്നെ പൂച്ച? ബഗുലാനെ പൂച്ച അല്ലേ, കൊക്കാണ് ചോദിച്ചത്. തപ്തോ, അപ്പോഴ് ആര് പറഞ്ഞു? ആ ബക്കരി പറഞ്ഞു, ആട് പറഞ്ഞു. ഹാം വഹത്തോ ബൂട്ടേ ബബുൽ മേ ഫസാഹേ, ആ അതെ 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 എവിടെയാണ്, ആ മേഘങ്ങൾ എവിടെ കുടുങ്ങിക്കിടക്കുകയാണ്, ആ വയസ്സായ ബബുൽ മരത്തിൽ ആ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് ആര് പറഞ്ഞു? നമ്മുടെ ആട് പറഞ്ഞു അല്ലേ. ആകെ ഉൻഹോംനെ ബയൽ കോ ദേഖാ, പിന്നീട് അവരാരെ കണ്ടടേ? ആ കാളയെ കണ്ടു അല്ലേ, കാളയെ കണ്ടു. കിസ്കോ ദേഖാ? ബയൽ കോ ദേഖാ. ആരൊക്കെയാണ് കണ്ടത്? ആ അപ്പം ഇപ്പം മൂന്ന് പേരായി. ആരൊക്കെ കൂടെ ആയി? ആദ്യം കൊക്കും, ആ കൊക്കും
ബന്ദറും ബഗുലയും ബന്ദറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആരൂടെ വന്നു? പിന്നെ ആരൂടെ വന്നു? പിന്നെ കണ്ടത് ആരാ? ബില്ലി അല്ലേ? പിന്നെ ആട്ടിൻ്റെ അടുത്തെത്തിയപ്പോൾ ആരെ കൂടെ ഉണ്ടായിരുന്നു? ബന്ദർ, ബഗുല ഓർ ബില്ലി. ഇപ്പോൾ കാളയുടെ അടുത്തെത്തിയപ്പോൾ ആരൊക്കെയായി? ബന്ദർ, ബഗുല, ബില്ലി ഓർ ബക്കരി. അപ്പോൾ ബന്ദർ ചോദിക്കുകയാണ്, കുരങ്ങൻ ചോദിക്കുകയാണ്, ദാദാജി ബൂട്ടാ ബബൂൽ കഹാ രഹതാ ഹേ? അപ്പൂപ്പാ, എന്താണ്, വയസ്സായ ബബൂൽ മരം എവിടെയാണുള്ളത് എന്നാര് ചോദിച്ചു? കുരങ്ങൻ കാളയോട് ചോദിച്ചു. അപ്പോൾ കാള പറയുവാണ്, ബൽനെ കഹാ ഉധർ ബാഡി കെ പാസ്, അവിടെ. ബാഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ പൂന്തോട്ടം. ആ ആ ചെറിയ പൂന്തോട്ടത്തിനടുത്താണ് ആരുള്ളത്? ആ നമ്മുടെ ആ ബബൂൽ മരം താമസിക്കുന്നത് എന്ന് ആര് പറഞ്ഞു? ബൈൽ പറഞ്ഞു. ബൈൽ എന്ന് പറഞ്ഞാൽ ആരാ? കാള പറഞ്ഞു അല്ലേ. അന്തുമേം വേ ബൂട്ടേ ബബുൽ കെ പാസ് പഹുഞ്ചേ. അന്തുമേം, അന്തുമേം എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാനം. വേ അവർ, ബൂട്ടേ ബബുൽ കെ പാസ് പഹുഞ്ചേ, വയസ്സായ ബബുൽ മരത്തിൻ്റെ അടുത്ത് എത്തി. എത്തുക എന്നുള്ളതാണ് പഹുഞ്ചന എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, കുരങ്ങൻ പറയുന്നത് നോക്കിയേ. ക്യാ കഹാ, ക്യാ കഹാ ബന്ദർ? ആ ബന്ദർ എന്താ പറഞ്ഞേ? ആ ബാപ് രേ ബേച്ചാര കാണ്ടോമേ ഫസാ ഹുവാ ഹേ. അയ്യോ ദൈവമേ, എന്താണ് ബേച്ചാര, പാവം. കാണ്ടോമേ ക്യാ ഹേ കാണ്ട്, കാണ്ട് മത്ലബ് ക്യാ ഹേ, കാണ്ട്ക മത്ലബ് ക്യാ ഹേ, എന്താണ് കാണ്ടെന്ന് പറഞ്ഞാൽ മുള്ള് അല്ലേ. അപ്പൊ മുള്ള്, ബേച്ചാര കാണ്ടോമേ ഫസാ ഹുവാ ഹേ, പാവം മുള്ളില് ആ കുടുങ്ങിക്കിടക്കുകയാണ്. ഫസ്ന എന്ന് പറഞ്ഞാൽ അകപ്പെടുക, കുടുങ്ങിക്കിടക്കുക എന്നൊക്കെയാണ് കേട്ടോ. ബേച്ചാര കാണ്ടോമേ ഫസാ ഹുവാ ഹേ, പാവം ആ മുള്ളുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ ബാക്കി മൂന്നുപേരും കൂടെ പറയുന്നുണ്ട്, എന്താണ്, ആരൊക്കെയാണ്? ബഗുല കൊക്ക്, ബക്കരി ആട്, ബില്ലി പൂച്ച. അവരെല്ലാവരും കൂടെ എന്താ പറഞ്ഞേ? സലോ ബച്ചായേ, വരൂ നമുക്ക് രക്ഷിക്കാം. ബച്ചാനാം എന്ന് പറഞ്ഞാൽ എന്താണ്? രക്ഷിക്കുക. സലോ ബച്ചായേ എന്ന് പറഞ്ഞാൽ എന്താ? വരൂ രക്ഷിക്കാം. സബ്നേ മിൽക്കർ ബാദൽ കോ ബച്ചായ. അപ്പോ എല്ലാവരും കൂടി ചേർന്ന് ആരെ രക്ഷിച്ചു മക്കളെ? ആരെ രക്ഷിച്ചു? കിസ്കോ ബച്ചായ, ആരെയാണ് രക്ഷിച്ചത്? ബാദൽ കോ ബച്ചായ. ബാദൽ എന്ന് പറഞ്ഞാൽ എന്താ? മേഘത്തിനെ അല്ലേ, മേഘത്തിനെ രക്ഷിച്ചു. എല്ലാവരും കൂടി ചേർന്ന് ആരെ രക്ഷിച്ചു എന്നാണ് പറഞ്ഞത്? ആ ബാദൽ കോ ബച്ചായ, മേഘങ്ങളെ രക്ഷിച്ചു. പാനി ബരസ്നേ ലഗ സബ് നാച്ചിനേ ലഗ. നമുക്ക് ചിത്രം കാണുമ്പോൾ അറിയാം അല്ലേ, എന്താണ് പാനി ബരസ്നേ ലഗ എന്ന് പറഞ്ഞാൽ എന്താണ്? പാനി മത്ലബ് എവിടെ, എന്താണ് പാനി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? മഴയാണ് അല്ലേ. അപ്പോൾ മഴ ബരസ്നേ ലഗ, പെയ്യാൻ തുടങ്ങി. ബരസ്ന എന്ന് പറഞ്ഞാൽ പെയ്യുക, അപ്പോൾ ലഗ എന്ന് പറഞ്ഞാൽ തുടങ്ങി. അപ്പോൾ പാനി ബരസ്നേ ലഗ എന്ന് പറഞ്ഞാൽ എന്താ? ആ മഴ പെയ്യാൻ തുടങ്ങി. സബ് നാച്ചിനേ ലഗേ, സബ് സബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മക്കളെ? എല്ലാവരും അല്ലേ. സബ് നാച്ചിന എന്ന് പറഞ്ഞാൽ എന്താ? നൃത്തം ചെയ്യുക, ഡാൻസ് കളിക്കുക അല്ലേ. ലഗ എന്ന് പറഞ്ഞാൽ തുടങ്ങി എന്ന് ഞാൻ ടീച്ചർ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ സബ് നാച്ചിനെ ലഗ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാവരും നൃത്തമാടാനായിട്ട് തുടങ്ങി. കാരണം എന്താണ്? മഴ പെയ്തല്ലേ. അവർ മഴയെ, മേഘത്തിനെ എവിടെ നിന്ന് രക്ഷിച്ചു? ബബൂൽ മരത്തിൻ്റെ അടുത്ത് നിന്ന് രക്ഷിച്ച് ആ കൊണ്ടുവന്നപ്പോൾ എന്ത് ചെയ്തു? മഴ പെയ്തു. അപ്പോൾ ആ മഴ പെയ്ത സന്തോഷത്തിലാണ് അവർ എന്ത് ചെയ്തത്? ആ ഡാൻസ് ചെയ്യാൻ, നാച്ച് ചെയ്യാനായിട്ട് തുടങ്ങിയത്. നാച്ചിനെ ലഗേ സബ് നാച്ചിനെ ലഗേ, എല്ലാവരും നൃത്തമാടാനായിട്ട് തുടങ്ങി. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളൊരു കുഞ്ഞ് ചിത്രകഥയാണ് പഠിച്ചത്. അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നെന്ന് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? ക്ലാസ് നേരാവണ്ണം ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം നന്നായിട്ട് ടെക്സ്റ്റും കൂടി വായിച്ച് നോക്കുക, എന്നിട്ട് മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. അതുവരെ സ്റ്റേ ട്യൂൺ ടു എക്സലൻറ്റ് ഇളമ്പ ഓൺലൈൻ ക്ലാസ്സസ്. താങ്ക് യു.